എൻ്റെ ബാല്യകാല സുഹൃത്തിനെ ഞാൻ വീണ്ടും കാണാൻ പോവാണ് ഏകദേശം ഒരു ആറ് ഏഴ് കൊല്ലത്തിൻ്റെയൊക്കെ മുകളിലായിട്ടുണ്ട് ഉറപ്പാണ് ആറേഴ് കൊല്ലം എന്തായാലും മുകളിലായിട്ടുണ്ട് ഞാൻ ഞങ്ങൾ ഒരേ നാട്ടുകാരൊക്കെ ആയിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് അവൾ അങ്ങനെ അറിയില്ലായിരുന്നു സ്കൂളിലാണെങ്കിലും ഞാൻ ചിലപ്പം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എങ്ങനെയോ വന്നു ചേർന്നൊരു ഫ്രണ്ട്ഷിപ്പായിരുന്നു പിന്നെ ആ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ആലോചിക്കുമ്പോൾ ഭയങ്കര മധുരമുള്ള ഒരു ഓർമ്മയാണ് ഞങ്ങൾ ഒന്നിച്ച് സ്കൂളിൽ പോകുന്നു വരുന്നു കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നു എന്തോ എനിക്ക് എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് പ്ലസ് ടു അതായത് പ്ലസ് വൺ പ്ലസ് ടു ലേക്ക് കയറിയപ്പോഴത്തേക്കും നമ്മൾ വെവ്വേറെ ബാച്ചായി ഞാൻ വന്നിട്ട് സയൻസായിരുന്നു അവൾ ഹ്യൂമാനിറ്റീസ് ആയിരുന്നു സ്വാഭാവികമായിട്ടും ഫ്രണ്ട്ഷിപ്പ് ഒക്കെ മാറുമല്ലോ അപ്പം സ്കൂളിൽ നിന്നൊക്കെ കാണുമ്പം നമ്മൾ സംസാരിക്കാറുണ്ട് പക്ഷേ എന്നാലും പത്താം ക്ലാസ്സിൻ്റെ അത്രയും ഒരു ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് നമ്മൾ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഒട്ടും കാണാതായി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അവിടുന്ന് താമസം മാറി ആ സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തോട്ടേക്ക് താമസം മാറി കോണ്ടാക്റ്റ് നമ്പർ കയ്യിൽ മിസ്സായി അവൾ എന്നെ കിട്ടാനും എനിക്ക് അവളെ കിട്ടാനും കുറേ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ കിട്ടിയില്ല ഈ അടുത്ത കാലത്ത് ഒരു മൂന്നാല് മാസങ്ങൾക്ക് മുൻപ് നമ്മൾ ടെൻത്തിലുള്ള പഠിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു അപ്പോൾ അതിൽ വെച്ചിട്ടാണ് പലപ്പോഴായിട്ട് പലയിടങ്ങളിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പൊക്കെ വീണ്ടും തിരിച്ച് കിട്ടുന്നത് അങ്ങനെ ഇവളുടെ നമ്പറും എനിക്ക് കിട്ടി ഇവളി വളന്ന് പറയുന്നേ ഇല്ല ഞാൻ പേര് പറഞ്ഞില്ല അഞ്ജന അഞ്ജനയുടെ നമ്പറും കിട്ടി ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്തു പക്ഷേ ഫോൺ കോളൊന്നും ചെയ്തിട്ടില്ല മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് വയ്യാത്ത കാര്യം ഞാനങ്ങനെ എല്ലാവരുടെ അടുത്തൊന്നും പോയി പറഞ്ഞിട്ടില്ല പലരും അറിയുന്നത് എൻ്റെ ചാനലിലൂടെ ഒക്കെ തന്നെയാണ് കേട്ടോ അങ്ങനെ അറിഞ്ഞപ്പം എൻ്റെ അടുത്ത് റാഷി എനിക്ക് നിന്നെ കാണാൻ വരണം എന്നുണ്ടായിരുന്നു നമുക്ക് കുറേ സംസാരിച്ചിരിക്കാമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ ആണ് ആക്ച്വലി വരാനിരുന്നത് അപ്പോഴത്തേക്കും വഞ്ചനയുടെ കണ്ണിന് വന്നിട്ട് എന്തോ ഒരു പ്രശ്നം പറ്റി പൊടി വീണ് അലർജി ആകും അങ്ങനെ ചെയ്ത് അങ്ങനെ നീട്ടിവെച്ചിട്ട് ഇപ്പം ലാസ്റ്റ് വന്നിരിക്കുകയാണ് പിന്നെ കുറേ വർഷങ്ങളായിട്ട് കണ്ടിട്ടില്ല എന്നുള്ളൊരു ഫീലിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇന്നലെ കണ്ട് പിരിഞ്ഞ പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു നമ്മൾ സംസാരിച്ചിട്ടില്ല എന്നോ അങ്ങനത്തെ ഒരു ഫീലിങ്ങും തോന്നിയിരുന്നില്ല നമ്മൾ ഇന്നലെ കണ്ട് ഇന്നലെ വരെ കണ്ടതാണ് എന്നുള്ളൊരു തോന്നലായിരുന്നു പിന്നെ നമ്മൾ വീട്ടുകാർ തമ്മിലും ഭയങ്കര അടുപ്പമായിരുന്നു പിന്നെ നാട്ടുകാരായിരുന്നു അതൊക്കെ കൊണ്ട് തന്നെ ചമ്മലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അവളുടെ മാരേജ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു പത്ത് വർഷമായിട്ടോ അപ്പം മാരേജിൻ്റെ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈവൻ എൻ്റെ കല്യാണം കഴിഞ്ഞതോ കുട്ടിയായതോ ഒരു ഡീറ്റെയിൽസും നമ്മൾ പരസ്പരം ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പം വീട്ടിൽ വന്നപ്പോഴാണ് സംസാരിച്ചോണ്ടിരിക്കുമ്പം ആൾ എൻ്റെ അയൽവാസിന്ന് മനസ്സിലായി അയൽവാസി എന്ന് പറയുമ്പോൾ നമ്മൾ നടന്ന് പോകാനുള്ള ദൂരമല്ല ബസ്സിന് പോണം പക്ഷേ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ എത്താവുന്ന ദൂരേ ഉള്ളൂ പത്തും ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് എത്താം ബസ്സിന് പോയി കഴിഞ്ഞാൽ അത്രയ്ക്ക് അടുത്താണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇപ്പൊ വന്ന് സംസാരിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഇതേ നാട്ടിൽ അവള് പത്ത് വർഷമായിട്ടുണ്ട് ഞങ്ങളാണെങ്കിൽ ആറു വർഷമായിട്ടുണ്ട് എന്നിട്ട് ഇതുവരെ പരസ്പരം കണ്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി കഴിഞ്ഞാൽ ഇത് മടക്കാൻ കോമഡിത്ത അവരോടായി കാണിച്ച എന്നിട്ട് കാര്യമായിട്ട് പറഞ്ഞോ നിനക്ക് എന്താണ് ഓയിലാ ജെല്ലാ അടുത്താവോ മുടൂല അടുത്തไง നീ ചേച്ചിക്ക്ണ്ടി ഞാൻ ഓട്ടങ്ങോണ്ടി എല്ലാം ഉണ്ട് ല്ല എടുത്തു മച്ചാനെ അപ്പോൾ കുറച്ച് ബേക്കറി ഐറ്റംസും പിന്നെ ജ്യൂസൊക്കെ ആയിരുന്നു കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് അവൾ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല ജ്യൂസ് മാത്രമേ കുടിച്ചുള്ളൂ പിന്നെ പെട്ടെന്ന് പോവേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കുറേ സമയമൊന്നും സ്പെൻഡ് ചെയ്യാനും പറ്റിയില്ല ഒരു അരമുക്കാൽ മണിക്കൂർ ഇരുന്ന് സംസാരിച്ച് പിന്നെ അടുത്ത് തന്നെ ആയത് കൊണ്ട് എനിക്കെപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടേക്കും പോവാം അവൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് വരാം എന്നുള്ള ഒരു ആ കാര്യമായിരുന്നു അങ്ങനെ ഒരു ഓട്ടോ വന്ന് ഓട്ടോയിൽ ആളെ കയറ്റി വിട്ടു അപ്പം ചോറിന് നിൽക്കുമെന്ന് ചോദിച്ചപ്പം അവൾക്ക് തിരക്കുണ്ടായിരുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ ഉച്ചക്ക് ലഞ്ചിന് വന്നിട്ട് ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും അതേപോലെ തന്നെ നെയ്ച്ചോറും ഒക്കെ ആയിരുന്നു ഓട്ടോ ഉണ്ടായിരുന്നത് ചില സമയങ്ങളിൽ മിലുവിനൊരു നിർബന്ധമാണ് ഞാൻ തന്നെ ഫുഡ് വാരി കൊടുക്കണം എന്നുള്ളത് അങ്ങനെ ഉച്ചയായ സമയത്ത് ചോറ് കഴിക്കാമെന്ന് പറഞ്ഞപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു പുറത്തിറങ്ങിയവ ഞാൻ ഇങ്ങോട്ടൊക്കെ ഓടും ആ സമയത്ത് അമ്മ തന്നാൽ മതി എനിക്ക് ഒരധികം സമയം ഒരുപാട് സമയം നിൽക്കാൻ പറ്റില്ല നിൽക്കുമ്പോഴത്തേക്കും വേദന ഉണ്ടാവും എന്നാലും സാരമില്ല എന്ന് വിചാരിച്ചിട്ട് അവന് ഫുഡ് കൊടുക്കാമെന്ന് കരുതിയിട്ട് പുറത്തിറങ്ങിയതാണ് ഈ പാലേസ് ഒക്കെ കഴിക്കുന്ന സമയത്തുണ്ടല്ലോ അമ്പലത്തിൽ ഉത്സവം ഓർമ്മ വരാൻ പ്രത്യേകിച്ച് എനിക്ക് മാടാക്കര അമ്പലത്തിൽ ഉത്സവം അവിടെനിന്ന് കാണുന്ന ആൾക്കാരിൻ്റെ ഒന്ന് പറയണേ എൻ്റെ ചുണ്ടിന് വന്നിട്ട് ആക്സിഡൻറ്റിന് ശേഷം ഇതുപോലൊരു ഡിസ്കളറേഷനും പിന്നെ ഡ്രൈ ആയിട്ടുള്ള ഫീലിങ് അപ്പം ഞാൻ വിചാരിച്ചത് ചുണ്ട് ഡ്രൈ ആയതായിരിക്കാം ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വരുമല്ലോ അതാന്ന് വിചാരിച്ചിട്ട് ഇത്രയും ദിവസം ഞാൻ വലിയ കാര്യമാക്കിയിട്ട് എടുത്തില്ല നെയ്യുണ്ടല്ലോ ഘീ അത് തേച്ച് നോക്കി പാസിലും തേച്ച് നോക്കി പക്ഷെ എന്നിട്ടൊന്നും മാറുന്നില്ല എന്നിട്ട് ഞാൻ നനഞ്ഞ് തോർത്ത് വെച്ചിട്ട് തുടച്ച് നോക്കി പക്ഷെ അന്നേരമൊക്കെ ഭയങ്കര പൊകച്ചിലും വേദനയായിരുന്നു അപ്പോൾ ഇപ്പം നോക്കുമ്പോൾ വെച്ചാൽ ഇങ്ങനെ കുറച്ചും കൂടെ വലുതായി വരുന്നു അല്ലെ ഇപ്പോഴത്തെ സൈഡിലും വരുന്ന പോലത്തെ ഒരു ഫീലിങ് അപ്പോൾ എന്താണെന്ന് അറിയില്ല അപ്പം ഞാൻ വിചാരിച്ച നമ്മളെ ഉണ്ണി ഡോക്ടറിനെ അറിയാലോ നമ്മളെ വടകരക്കാർക്ക് എന്തായാലും അറിയാൻ പറ്റും ഉണ്ണി ഡോക്ടർ മിക്കവാറും ഞങ്ങൾ ഞങ്ങളെന്തെങ്കിലുമൊക്കെ അസുഖം വരുമ്പോൾ പോകുന്നത് അവിടെയാണ് അപ്പോൾ ഉണ്ണി ഡോക്ടറെടുത്ത് കാണിക്കാൻ പോവാണ് ഉണ്ണി ഡോക്ടറുടെ വീട്ടിലെത്തി ഡോക്ടർ വീട്ടിൽ നിന്നാണ് കേട്ടോ നോക്കുന്നത് ഭയങ്കര തിരക്കായിരുന്നു എന്തോ ഭാഗ്യത്തിന് നമ്മൾ വിളിച്ച് ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ കുറച്ച് പെട്ടെന്ന് തിരിച്ചു പോരാൻ വേണ്ടിയിട്ട് പറ്റി നമ്മൾ തിരിച്ചു വന്നത് ഓർക്കാട്ടേരി വഴിയാണേ പോകുന്ന വഴികളൊക്കെ ഭയങ്കര ഓർമ്മകളാണെന്ന് പറഞ്ഞ പോലെ തന്നെ ഓർക്കാട്ടേരി വഴി പോകുന്ന സമയത്ത് എനിക്ക് കോളേജും ഫ്രണ്ട്സും ഒക്കെയാണ് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത് വീട്ടിലെത്തിയപ്പോഴത്തേക്കും നല്ല കല്ലുമ്മക്കായ് പൊരിച്ചതും നല്ല മധുരമായിട്ട കട്ടൻ ചായയും അപ്പോൾ അത് കുടിച്ചുകൊണ്ട് നമ്മുടെ വ്ളോഗ് അവസാനിപ്പിക്കാം